ഈശോമിശ സ്തുതിയായിരിക്കട്ടെ മത്താട സുവിശേഷം അഞ്ചാം അധ്യായം നാല്പത്തി എട്ടാമത്തെ തിരുവചനത്തിൽ നമ്മെക്കുറിച്ചുള്ള ഈശോയുടെ വലിയൊരു ആഗ്രഹം ഈശോ പറയുന്നുണ്ട് സൃഗസ്ഥനായ നിങ്ങളുടെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും കേൾക്കുമ്പോൾ ഒരു പക്ഷേ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ആഗ്രഹമായിട്ട് നമുക്ക് തോന്നാം പക്ഷെ ഈശോ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് അതാണ് ദൈവത്തെ പോലെ ആയിത്തീരുവാനായിട്ട് ഒരുപക്ഷെ നമുക്ക് സാധിച്ചെന്ന് വരികയില്ല പക്ഷേ ദൈവത്തെങ്കിലേ എത്തിച്ചേരുവാനായിട്ട് നമുക്ക് സാധിക്കും പരിപൂർണനായി ആരുമില്ല ദൈവം മാത്രമേ ഉള്ളൂ ലുക്കാടസ് വിശേഷം പതിനെട്ടാം അധ്യായത്തിൽ തന്നെ അടുക്കലേക്ക് വന്ന ചെറുപ്പക്കാരനൊടീച്ച പറയുന്നുണ്ട് നല്ലവനായി ഒരുവൻ മാത്രമേ ഉള്ളൂ സർഗസ്തനായ പിതാവ് ർക്കും പരിപൂർണതയിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിച്ചെന്ന് വരികയില്ല പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാപ്പ ഒരു കാര്യമുണ്ട് നോ ഫാമിലി ഈസ് പെർഫെക്റ്റ് നോ മാൻ ഈസ് പെർഫെക്റ്റ് പരിപൂർണനായി ആരുമില്ല പരിപൂർണതയുള്ള കുടുംബവുമില്ല പക്ഷെ ഹോളി ഫാമിലീസ് വിശുദ്ധമായിട്ടുള്ള കുടുംബങ്ങളുണ്ട് ഹോളി പീപ്പിൾ വിശുദ്ധരായിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ വിശുദ്ധിയിൽ വളരുവാനായിട്ട് സാധിക്കുക പരിപൂർണത എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു സ്വഭാവത്തിൽ ദൈവത്തിൻ്റെ വിശുദ്ധിയോട് ചേർന്ന് നിൽക്കുക എന്താ ദൈവത്തിൻ്റെ സ്വഭാവം അത് സ്നേഹമാണ് സ്നേഹിച്ചുകൊണ്ട് ദൈവത്തെ പോലെ ആയിത്തീരുവാനായിട്ട് സാധിക്കുക ദൈവത്തിൻ്റെ സ്വഭാവത്തോട് ചേർത്ത് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോവുക നമുക്കറിയാം ഈ ഒരു സ്നേഹം മാത്രമാണ് ഈശ്വര നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് നമ്മുടെ കുടുംബത്തിലുള്ളവരെ സ്നേഹിക്കാൻ അത് ഭാര്യയാകാം ഭർത്താവാകാം മക്കളാകാം മാതാപിതാക്കളാകാം സഹോദരങ്ങളാകാം അവരെയൊക്കെ സ്നേഹിക്കുന്ന ആ ഒരു അവസ്ഥയിലൂടെ ദൈവത്തിൻ്റെ പരിപൂർണതയിൽ എത്തിച്ചേരുവാനായിട്ട് നമുക്ക് സാധിക്കും ദൈവത്തെങ്കിലെത്തിച്ചേരുവാനായിട്ട് സാധിക്കും ദൈവം നമുക്ക് ഈ സഹോദരങ്ങളെയൊക്കെ നൽകിയിരിക്കുന്നത് മാതാപിതാക്കളെ നൽകിയിരിക്കുന്നത് മക്കളെ നൽകിയിരിക്കുന്നത് ഭാര്യയെ നൽകിയിരിക്കുന്നത് ഭർത്താവിനെ നൽകിയിരിക്കുന്നതൊക്കെ സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും വേണ്ടിയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവത്തെ തേടി നമ്മൾ ദൂരെയൊന്നും പോകേണ്ടതില്ല നമ്മോടൊപ്പം ദൈവമുണ്ട് അത് നമ്മുടെ ഭാര്യയുടെ ഭർത്താവിൻ്റെ മക്കളുടെ മാതാപിതാക്കളുടെ സഹോദരങ്ങളുടെ ഒക്കെ രൂപത്തിൽ ദൈവം നമ്മോടൊപ്പമുണ്ട് അപ്പം അവരെ സ്നേഹിക്കുമ്പോൾ നാം ദൈവത്തെ സ്നേഹിക്കുന്നു അവരെ സ്നേഹിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളും എത്തിച്ചേരുന്നു ദൈവത്തോടൊപ്പം നമ്മളായിരിക്കുകയും ചെയ്യുന്നു ഈ നോമ്പുകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു സ്നേഹം നമ്മുടെ ജീവിതത്തിൽ പരിശീലിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ആ ഒരു സ്നേഹത്തിലൂടെ ദൈവത്തെ മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്തു കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ പരിപൂർണതയിലേക്ക് നടന്നെടുക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം വലിയ വലിയ കാര്യങ്ങളൊന്നും ഈശോ നമ്മളൊന്നും ആവശ്യപ്പെടുന്നില്ല സ്നേഹമാണ് ഈശോ ആവശ്യപ്പെടുന്നത് ആ സ്നേഹം പരിശീലിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ നമുക്ക് തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കാം കഥാ അവിടുന്ന് ഞങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്ന ആ ഒരു പരിപൂർണത അത് സ്നേഹത്തിൻ്റെ ജീവിതമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആരെയെല്ലാം സ്നേഹിക്കുവാനായിട്ട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നുവോ അവരെയൊക്കെ സ്നേഹിക്കുവാനുള്ള ഒരു നല്ല മനസ്സ് അതിനുള്ള ഒരു വിശുദ്ധി ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ അ